കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും വലിയ വിമാനങ്ങളുടെ സർവീസ് പുനരാരംഭിക്കുന്നതിന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനുമായി പ്രവർത്തിക്കുന്ന സംഘത്തിന്റെ റിപ്പോർട്ട് നിർണായകമാകും. ഡിജിസിഎയുടെ ദക്ഷിണ മേഖലയിലെ എയറോഡ്രോം സ്റ്റാൻഡേർഡ് ഡയറക്ടറേറ്റിലെ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ദുരൈരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം വിമാനത്താവളത്തിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ഡിജിസിഎ സംഘത്തിന്റെ സന്ദർശനം പതിവായിരുന്നുവെന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടെങ്കിലും എയർപോർട്ടിൽ വലിയ വിമാനങ്ങളുടെ പ്രവർത്തനം പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് ഇതുവരെ കൃത്യമായ വിവരമൊന്നും ലഭിച്ചിട്ടില്ല. 2020 ഓഗസ്റ്റ് 7 എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം അപകടത്തിൽപ്പെട്ടതിനെ തുടർന്നായിരുന്നു വലിയ വിമാനങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചത്. എന്നാൽ പൈലറ്റിന്റെ തെറ്റാണ് അപകടത്തിന് കാരണമെന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. അപകടത്തിൽപ്പെട്ട വിമാനത്തെ കോഡ്സി പ്രകാരം തരംതിരിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പൈലറ്റുമാരടക്കം 21 പേരായിരുന്നു മരിച്ചത്. കഴിഞ്ഞ വർഷവും ഡിജിസിഎ സംഘം സമാനമായ പരിശോധന നടത്തിയിരുന്നു. എന്നിരുന്നാലും എയർ ഇന്ത്യ എക്സ്പ്രസ് അപകടത്തെക്കുറിച്ച് അന്വേഷിച്ച എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ 5-അംഗ സംഘത്തിന്റെ റിപ്പോർട്ടിനായി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കാത്തിരുന്നതിനാൽ വലിയ വിമാനങ്ങളുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനം താൽക്കാലികമായി നിർത്തിവെക്കുകയായിരുന്നു. റൺവേ വിഷ്വൽ സംവിധാനത്തിനായി ട്രാൻസ്മിസോമീറ്റർ സ്ഥാപിച്ചതിനു ശേഷം വലിയ എയർക്രാഫ്റ്റ് ഓപ്പറേഷൻസ് പുനരാരംഭിക്കാൻ AAI ക്ക് അനുമതി ലഭിച്ചതായി ചൂണ്ടിക്കാട്ടി സെപ്റ്റംബറിൽ AAIB റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. എന്നാൽ അപകട സമയത്ത് വിമാനത്താവളത്തിൽ RVR ഉപകരണം സ്ഥാപിച്ചിരുന്നില്ല. RVRന് ദൃശ്യപരത റിപ്പോർട്ടിന്റെ കൃത്യത ഗണ്യമായി വർദ്ധിപ്പിക്കാൻ കഴിയും. വലിയ വിമാനങ്ങളുടെ സർവീസ് തുടങ്ങുന്നതിലെ അനിശ്ചിതത്വം തുടരവേ സൗദി എയർലൈൻസ് കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം വിടാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകളും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. പിന്മാറ്റം താൽക്കാലികമാണെന്നാണ് അറിയിക്കുന്നതെങ്കിലും സൗദി വിമാന കമ്പനിയുടെ പിന്മാറ്റം ആയിരക്കണക്കിന് വരുന്ന പ്രവാസികൾക്ക് വലിയ തിരിച്ചടിയാകും. വിമാനത്താവളത്തിലെ ഓഫീസുകളും അനുബന്ധ സ്ഥലങ്ങളും എയർപോർട്ട് അതോറിറ്റിക്ക് തിരികെ കൈമാറാനുള്ള നടപടികൾ സൗദി എയർലൈൻസ് ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. കോടി ഇനത്തിൽപ്പെട്ട 300-ലധികം പേർക്ക് സഞ്ചരിക്കാവുന്ന വലിയ വിമാനങ്ങളാണ് സൗദി എയറിനുള്ളത്. നിയന്ത്രണങ്ങളുള്ളതിനാൽ 2020 അപകടത്തിനു ശേഷം കോഴിക്കോട് നിന്നും സൗദി എയർലൈൻസ് സർവീസ് നടത്തുന്നില്ല. അനുമതി ലഭിക്കുന്നത് വീണ്ടും നീണ്ടുപോകുമെന്ന് വ്യക്തമായതോടെയാണ് താൽക്കാലികമായെങ്കിലും ഓഫീസ് പൂട്ടാൻ തീരുമാനിച്ചത്. സർവീസ് പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ എയർപോർട്ട് അതോറിറ്റിക്ക് വൻതുക വാടക നൽകി 1 വർഷമായി ഓഫീസ് പ്രവർത്തിക്കുകയായിരുന്നു. ഏറ്റവും അധികം മലയാളികൾ ജോലിയെടുക്കുന്ന ജിദ്ദയിലേക്കുള്ള സർവീസുകളെയാകും ഇത് ബാധിക്കുക. നിലവിൽ 2 ലക്ഷം രൂപയ്ക്ക് മേൽ മുടക്കിയാണ് മലയാളി പ്രവാസികൾ ജിദ്ദയിലേക്ക് പോകുന്നത്. നേരിട്ട് സർവീസ് ഉണ്ടെങ്കിൽ ഇത് 1 ലക്ഷമായി കുറയും.